കൊച്ചി ലക്ഷ്മി ആശുപത്രിയിലെ അവയവദാന തട്ടിപ്പ് കേസിൽ ഗുരുതര ആരോപണവുമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ തലക്ക് ഗുരുതരമായി പരിക്കേറ്റ എബിന് പ്രാഥമിക ചികിത്സ ലഭിച്ചില്ലെന്ന് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. യുവാവിന്റെ മരണം സംബന്ധിച്ച് നേരത്തെ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയതാണ്. എന്നാൽ തുടർ അന്വേഷണത്തിന് എന്തു പറ്റിയെന്ന് അറിയില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫേമസ് വർഗീസ് ജനം ടിവിയോട് പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് കിരൺകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. മസ്തിഷ്ക മരണം റിപ്പോർട്ട് ചെയ്ത് യുവാവിന്റെ അവയവദാനം ചെയ്തതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിക്കെതിരെ അന്വേഷണം നടത്താൻ കഴിഞ്ഞ ദിവസമാണ് കോടതി ഉത്തരവിട്ടത്. എന്നാൽ ഈ അപകടം നടന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയ അന്നത്തെ കോതമംഗലം സി എ ആയിരുന്ന ഫേമസ് വർഗീസ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൽ ചില ക്രമക്കേടുകൾ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പുനരന്വേഷണ റിപ്പോർട്ടിലടക്കം ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. ഏതായാലും അന്നത്തെ സി എ ആയിരുന്ന ശ്രീ ഫേമസ് വർഗീസ് അദ്ദേഹമാണ് ഇപ്പോൾ നമ്മോട് ചേരുന്നത്. ഏതായാലും താങ്കൾ എങ്ങനെയാണ് ഈ അന്വേഷണത്തിലേക്ക് ആദ്യം എത്തുന്നത്? ഈ എബിൻ്റെ മരണം സംഭവിക്കുന്നത് 2009 നവംബറിലാണ്. ഞാനന്ന് കോതമംഗലം സി എ അല്ല, ഞാൻ ഇരിങ്ങാലക്കുട സി എ ആണ്. 2010 മാർച്ച് അവസാനത്തോടെയാണ് ഞാൻ കോതമംഗലം സി ആയിട്ട് വരുന്നത്. കോതമംഗലം സി ആയിട്ട് വന്ന് ആ സമയത്ത് ഈ കേസിൻ്റെ അന്വേഷണം ഏറെക്കുറെ അവസാനിപ്പിച്ച ഒരു വാഹന അപകടം എന്ന രീതിയിൽ ഈ കേസിൻ്റെ അന്വേഷണം നടത്തി. അന്വേഷണം അത് കുറ്റപത്രം സമർപ്പിക്കുകയെല്ലാം ചെയ്ത അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താണ്. അന്ന് ഒരു എസ് ഐ ആണ് അത് അന്വേഷിച്ചിരുന്നത്. പിന്നീട് ഞാൻ 2010 കുറെ കഴിയുമ്പോഴാണ് ഒരു കേസന്വേഷണ കേസിൻ്റെ മൊഴി കൊടുക്കലുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂർ കോടതിയിലെത്തുന്നത്. തൃശ്ശൂർ കോടതിയിൽ വെച്ച് അന്ന് ഈ ഡോക്ടർ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ സഞ്ജയിനെ കാണാനിടയാണ്. അവിടെ വെച്ച് ഞങ്ങൾ പരിചയപ്പെടുന്നു. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്ക് പറയുകയാണ്, കോതമംഗലം സ്റ്റേഷനിലെ ഒരു കേസിൽ, ഒരു അപകടമരണ കേസിൽ എൻ്റെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ഈ ഡോക്ടർ സഞ്ജയ് എൻ്റെ അടുക്ക് പറയുകയാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് തിരിച്ച് മടങ്ങി കോതമംഗലം ഓഫീസിലെത്തിയതിന് ശേഷം ഈ ഫയൽ റീകോഡ് ചെയ്ത് അതിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ സംഭവം ശരിയാണ്, ഡോക്ടറെ സ്റ്റേറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തേണ്ട കേസിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അത് പരിശോധിച്ചപ്പോൾ അതിനകത്ത് അപ്പോഴാണ് ഈ ഫയലെടുത്ത് അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കുമ്പോൾ മരണകാരണം വ്യക്തമാക്കിയിട്ടില്ല. സാധാരണ വാഹന അപകടമാണെങ്കിൽ അതിനകത്ത് തലക്കേറ്റ പരിക്കിൻ്റെ ഗുരുതരം അല്ലെങ്കിൽ ഏതെങ്കിലും വയറ്റിൽ ഓർഗൻ സംഭവിച്ച് ശരീരത്തെ തുടർന്ന് മരണപ്പെടുന്നതാണ്. ഇതിനകത്ത് മരണകാരണം വ്യക്തമാക്കിയിട്ടില്ല. അതുപോലെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇമ്പോർട്ടൻ്റ് ഓർഗൻസ് മിസ്സിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിൻ്റെ അന്വേഷണം പുനരാരംഭിച്ചു. ഈ ഡോക്ടറെ കണ്ട് ചോദിച്ചു. ഡോക്ടറെ കണ്ട് അന്ന് ഡോക്ടർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജനാണ്. അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തി. ആ മൊഴിയിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിൽ ഓർഗൻസ് മിസ്സിംഗ് ആണ്, ഓർഗൻസ് റിമൂവ് ചെയ്തിരിക്കുന്നത്, അതും പ്രോപ്പറായിട്ടല്ല, അതൊരു മൃതദേഹത്തോട് അനാദരവ് കാണിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ ഡോക്ടേഴ്സ് കാണിച്ചിരിക്കുന്നത് എന്നദ്ദേഹം കൃത്യമായിട്ട്. അതുകൊണ്ട് എനിക്ക് മരണകാരണം പറയാൻ പറ്റില്ല, വൈറ്റൽ ഓർഗൻസ് മിസ്സിംഗ് ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങ് എഴുതി. ഇതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം, അന്വേഷണത്തിലൂടെ ഞാൻ എല്ലാ സഹകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അന്വേഷണം നടന്നത്. പിന്നീട് ഞാൻ ലേക്ക് ഷോറിലെ 2-3 ഡോക്ടേഴ്സിനെ കണ്ട് ചോദിച്ച് കാര്യങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മറ്റൊന്നുമല്ല, ഒരു പക്ഷേ എബിൻ മരണപ്പെടാതിരിക്കാം, പക്ഷേ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. എബിൻ്റെ പരിക്കിൻ്റെ കാഠിന്യം കൊണ്ട് ചിലപ്പോൾ മരണപ്പെടാം, പക്ഷെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. ഒന്ന്, ഈ ഡോക്ടർ ഫോറൻസിക് സർജൻ പറഞ്ഞത് ഈ ബ്രെയിൻ ശരിക്കും ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു MBBS ഡോക്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഞങ്ങൾ പഠിച്ച പാഠങ്ങൾ എന്ന് പറയുന്നത് അത് ഡ്രെയിൻ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് പ്രാഥമികമായിട്ടൊരു ബ്ലീഡിംഗ് ഉള്ളൊരു പേഷ്യൻറ്റ് ചെയ്യുന്നത്, അത് ചെയ്തിട്ടില്ല. അതിലുപരിയായിട്ട് ഈ ഇതിൻ്റെ പ്രോട്ടോക്കോൾ പാലിച്ചിട്ടില്ല. ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് പ്രോട്ടോക്കോൾ ഉണ്ട്, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. പിന്നീടാണ് ഞാൻ അതിനെക്കുറിച്ചെല്ലാം കൂടുതൽ ഒരു MLC മെഡിക്കോ ലീഗൽ കേസ് ഉൾപ്പെട്ട ഒരു ബോഡിയിൽ നിന്ന് ബ്രെയിൻ ഡെത്തിന് ശേഷം ഓർഗൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ പോസ്റ്റ്മോർട്ടം നടത്തേണ്ട ഫോറൻസിക് സർജനെ ഈ ബോഡി കാണിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഫോറൻസിക് സർജനുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഇങ്ങനെയുള്ള പോരായ്മകൾ അതിനകത്തുണ്ട്. ഞാൻ ഈ കേസ് എനിക്ക് തുടർന്ന് അന്വേഷിക്കുന്ന ചില പരിമിതികൾ കുറേ വിഷയങ്ങളുണ്ടായി. മറ്റൊന്നുമല്ല, ഇതിൻ്റെ സംഭവം നടന്നിരിക്കുന്നത് എറണാകുളം റൂറൽ പരിധിയിലാണ്. കോതമംഗലം പോലീസ് സ്റ്റേഷൻ പറഞ്ഞാൽ റൂറൽ SPയുടെ കീഴിൽ വരുന്ന ഏരിയയാണ്. ഈ അവയവമാറ്റം നടന്നിരിക്കുന്നത് പനങ്ങാട് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ വരുന്ന സിറ്റി ലിമിറ്റിൽ വരുന്ന ലേക്ക് ഷോറിൽ വെച്ചാണ്. സാറിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ, അതായത് സാറിൻ്റെ ഈ പുനരന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഇവിടെ ഡോക്ടറായിരുന്ന ഒരു വേണുഗോപാൽ ഡോക്ടർ അദ്ദേഹത്തിനെതിരായിട്ട്, അതായത് അദ്ദേഹമാണ് ഈ മൃതദേഹത്തിനോട് അനാദരവ് കാണിച്ചു. കാര്യം ഈ മൃതദേഹത്തിൽ നിന്ന് ഈ ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ മാറ്റുന്ന സമയത്ത് ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് വരെ മുറിവ് പറ്റിയിട്ടുണ്ട്, അതിൻ്റെ ചില കോശങ്ങൾ വരെ മുറിഞ്ഞു പോയിട്ടുണ്ട് എന്ന തരത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിട്ട്
അങ്ങയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്? എന്റെ റിപ്പോർട്ട് ഞാനിപ്പോ 13 വർഷം മുമ്പുള്ള സംഭവമാണ്. ഫയൽ ഇപ്പോൾ എന്റെ പിന്നീട് എനിക്ക് നോക്കാൻ സാധിച്ചിട്ടില്ല. ഫയലിന്റെ ഇന്ന് ട്രാൻസ്ഫർ ചെയ്ത് പോയതാണ്. അപ്പോൾ 3 ഡോക്ടേഴ്സിൻ്റെ വേണം. ഇവാൾ ഡോക്ടർ ആണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് തീർത്തരാൻ പറ്റും. ഇവാൾ ഡോക്ടറിനെതിരെ മറ്റാണ് ഞാൻ ഇതിൽ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നതും അതുപോലെ അനാദരവ് കാണിച്ചെന്ന് പറയുന്നത്. എനിക്ക് കൺഫേംഡ് അല്ല, കാരണം ഇത്ര കാലം കഴിഞ്ഞതുകൊണ്ട് ആ ഡോക്ടേഴ്സിൻ്റെ പേര് ആ പല ഡോക്ടേഴ്സും അവിടെ നിന്ന് മാറി, ഈവൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിന് മാറി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഡോക്ടേഴ്സ് ആരൊക്കെ കണ്ട് ചോദിച്ചും കൃത്യമായിട്ട് എൻ്റെ മെമ്മറിയിലില്ല. 2-3 ഡോക്ടേഴ്സിനെ കണ്ട് ചോദിച്ചു ഞാൻ എൻ്റെ കൺക്ലൂഷൻ എത്തി. അപ്പോൾ പിന്നെ ഞാൻ അതിനൊരു തുടരന്വേഷണം നടത്തുന്നത് അതിൻ്റെ ലീഗാലിറ്റിയെ ഒരുക്കി ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലോ എന്ന് കരുതികൊണ്ടാണ് ഞാൻ ഡി ഐ ജി ആയിട്ട് ബന്ധപ്പെട്ടു. ഡി ഐ ജിയുടെ സാങ്ഷൻ വാങ്ങിക്കൊണ്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായത്. ഈ അന്ന് ഈ അന്വേഷണം എത്തി സാറ് ഇതിൻ്റെ റിപ്പോർട്ട് പുനരന്വേഷണ റിപ്പോർട്ട് അന്നത്തെ എസ് പിക്ക് ആലുവ റൂറൽ എസ് പിക്ക് ആണ് കൈമാറിയതെന്ന് പറഞ്ഞു. ആലുവ റൂറൽ എസ് പിക്ക് ആണ് കൈമാറിയത്. അതോടൊപ്പം തന്നെ ആദ്യകാല രംഗത്തുണ്ടായിരുന്ന അന്വേഷണത്തിൽ നിന്ന് വീഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഞാൻ റിപ്പോർട്ട് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ മെമ്മോ കൊടുത്ത് മറുപടി വാങ്ങുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനകത്ത്. പക്ഷേ ഈ അന്വേഷണം പിന്നീട് മുന്നോട്ട് പോകാത്തൊരു സാഹചര്യം വരുന്നില്ല, എന്താ പറ്റിയത്? പിന്നീടുള്ള അന്വേഷണം അത് എ സി പി സെൻറ്ററിലാണ് നടത്തിയെന്നാണ് നിഗരം. കാരണം നമ്മളൊരു ഫയൽ ട്രാൻസ്ഫർ ചെയ്ത ഫയലിൽ പിന്നെ കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തുമ്പോൾ പരിമിതികളുണ്ട്. നേരെ മറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. ഞാൻ അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യ അന്വേഷണം എന്ന രീതിയിൽ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. ഞാൻ പിന്നീട് ആ ഫയലിനെ കൊടുക്കും. ഞാനും കൂടുതലും ലോക്കൽ അവിടെ നിന്ന് ഞാൻ വീണ്ടും ട്രാൻസ്ഫറായി അടിമാലിക്ക് പോയി, പിന്നെ 3 വർഷം വന്നു, പിന്നെ പ്രൊമോഷനായി. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് അതിനെ കൂടുതൽ ഞാൻ അതിൻ്റെ പിന്നാലെ പോയില്ല. എബിന് അപ്പോൾ പ്രാഥമികമായ ചികിത്സ, അതായത് കോതമംഗലത്താണ് ആദ്യം എത്തിക്കുന്നത്, കോതമംഗലത്തും പിന്നീട് ലേക്ഷോറിലും, ഈ പ്രാഥമിക ചികിത്സ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണോ അങ്ങയുടെ അന്വേഷണത്തിൽ കണ്ടത്? എന്നെ ഫോറൻസിക് സർജന്റെ മറുപടിയിൽ എനിക്ക് അങ്ങനെയാണ് ബോധ്യം വന്നത്. വളരെയധികം നന്ദി. ഏതായാലും എബിന് കൃത്യമായ ഒരു ചികിത്സ ആദ്യഘട്ടത്തിൽ, അതായത് അപകടം പറ്റിയതിനു ശേഷം കൃത്യമായ ഒരു ചികിത്സ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടി വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ സന്തോഷിനൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി.